സ്ത്രീ വിരുദ്ധമായി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ലിംഗനീതിയുടെ വിഷയത്തെ മുഖ്യവിഷയമായി എടുത്തുകൊണ്ട് സിപിഐഎമ്മിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി സ്ത്രീപക്ഷ കേരളം എന്ന ഒരു പ്രചരണ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും അംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ജൂലൈ മാസം 1-ാം തീയതി മുതൽ 7 ദിവസം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇപ്പോ രൂപപ്പെട്ടു വന്ന സ്ത്രീവിരുദ്ധ സമീപനങ്ങൾക്കെതിരായ വിപുലമായ പ്രചരണ പരിപാടികളാണ് സിപിഐഎം ആലോചിക്കുന്നത്. നമ്മുടെ സമൂഹം നന്മകളുടെ വഴിയിലാണ് ലിംഗനീതിയുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സിപിഐഎം കാഡർമാർ, സിപിഐഎം അംഗങ്ങൾ പ്രാദേശികമായി ഒരാഴ്ചക്കാലം ഗൃഹ സന്ദർശനം നടത്തി ആളുകളുമായി ആശയവിനിമയം നടത്തും. അല്ല, വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സഖാവ് ജോസഫ് ഫൈൻ ഒരു മാധ്യമത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അവർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ട്. അവര് സാധാരണയായിട്ട് സ്ത്രീകളുടെ അവർക്ക് സ്ത്രീകൾക്കെതിരായി വരുന്ന അതിക്രമങ്ങളിൽ അതിന് പരിഹാരം കാണാൻ ഇടപെട്ടു വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർ നടത്തിയ പരാമർശം പൊതുവെ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല. അവർ തന്നെ അത് തെറ്റാണ് എന്ന് പറയുകയുണ്ട്. അവരെന്നെ ആ വിഷയത്തിൽ ക്ഷമ ചോദിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. അവർ ഖേദം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇന്ന് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ചേർന്നു. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ട യോഗത്തിൽ പങ്കെടുത്തിരുന്ന സഖാവ് ജോസഫൈ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കേണ്ടായി. അവർക്ക് പറ്റിയ പെശകിൽ ഖേദം രേഖപ്പെടുത്തിയ കാര്യം അവർ പാർട്ടി അറിയിച്ചു. അതുമാത്രമല്ല, മഹിളാ ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള അവരുടെ രാജ്യസന്നദ്ധത അവർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി സമർപ്പിക്കുന്നത്.